പേപ്പർ ബോട്ട് മൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സെഗ്മെൻറ്റിൻ്റെ പേര് ചരിത്രം വിചിത്രം എന്നാണ്. എന്നിരുന്നാലും ഇന്നിപ്പം പറയുന്ന വിഷയത്തിന് ചരിത്രമായി അങ്ങനെ വലിയ പ്രാധാന്യങ്ങളൊന്നും ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ളൊരു ശാസ്ത്രമേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് പറയപ്പെടാവുന്ന ഒരു സംഭവത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുസ്തകത്തിൻ്റെ പേര് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബ്രയാൻ എൽ വിസ് എന്ന പേരുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുടനീളം പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലൊരു പ്രത്യേക പ്രശ്നങ്ങളുമായിട്ട് ഒരു സ്ത്രീ അദ്ദേഹത്തെ സമീപിക്കുന്നു. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കൺവെൻഷണൽ മെത്തേഡിലൂടെ അദ്ദേഹം ആ സ്ത്രീയെ ട്രീറ്റ് ചെയ്യും. എന്നിരുന്നാലും അതിനവർക്കൊരു ശാശ്വതമായ പരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ഒരു ഹയർ മെത്തേഡായിട്ടുള്ള ഹിപ്നോട്ടിസം എന്നൊരു മെത്തേഡ് സ്വീകരിക്കുകയാണ്. ഹിപ്നോട്ടിസിലൂടെ അദ്ദേഹം ആ സ്ത്രീയുടെ ഭൂതകാലത്തിലെ സകല വിവരങ്ങളും ഡിഗ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഒരു പുസ്തകം എന്ന് പറയുമ്പോഴും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കൂടുതൽ ഹിപ്നോട്ടിസത്തിൻ്റെ പുതിയ സ്റ്റേജിലേക്ക് കടക്കുന്നതോറും ഈ സ്ത്രീ പറഞ്ഞുറങ്ങുന്ന കാര്യങ്ങളാണ് ശരിക്കും ഈ സൈക്കാട്രിസ്റ്റിനെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം അവരുടെ മുൻ ജന്മങ്ങളിലുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഏതാണ്ട് 83 ജന്മങ്ങളിലൂടെ കടന്നതാണ് താനിപ്പോൾ എത്തിയിരിക്കുന്നുള്ള കാര്യങ്ങളടക്കമാണ് ആ സ്ത്രീ പറയുന്നത്. അതുപോലെ തന്നെ താൻ ഈ ജന്മത്തിൽ കണ്ടിട്ടുള്ള എല്ലാവരെയും തന്നെ മുൻകാലത്തുള്ള ജന്മങ്ങളിൽ അവർ എവിടെയൊക്കെയായി കണ്ടതായിട്ടും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനെ കലക്ടീവ് മെമ്മറി എന്നൊരു പേരിൽ അദ്ദേഹം ഈ സൈക്കാട്രിസ്റ്റ് ഇതിനെ വിളിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ അനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൗതുകമുള്ള ആൾക്കാർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പം വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ളൊരു കാര്യമായി വരുന്നതുവരെ സൈനിങ് ഓഫ് അനന്ദു.